അത് നമ്മളൊരു സംഭവം വരുമ്പോൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പ്ലെയിനകത്ത് കയറി പല രാജ്യങ്ങളിലുള്ള ആളുകൾ ഒരു പ്ലെയിനകത്ത് കയറുന്നു, ആ പ്ലെയിൻ ഒരു ആക്സിഡൻറ്റ് വരുന്നു, അപ്പോൾ ഒരു 250 പേര് മരിക്കുന്നു. അപ്പോൾ മതവാദം ആണ് നിങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറയാം. ഈ 250 പേര് എവിടെയൊക്കെയോ കിടന്നവരാണ്, പല പ്രായത്തിലുള്ളവരാണ്, പല പ്രൊഫഷനിലുള്ളവരാണ്, പല രീതിയിലുള്ളവരാണ്. അവരെങ്ങനെ ആ പ്ലെയിനകത്ത് ആ സമയത്ത് ഒരുമിച്ച് വന്ന് മരിച്ചു എന്ന്. അപ്പോൾ എന്നിട്ട് പറയാം അവരുടെയൊക്കെ ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്തെല്ലാം എന്തെങ്കിലും ഉണ്ടാവും എന്നാണ് പഴയ പറയും. ഇവർക്ക് ജാതകം ഉണ്ടോ എഴുത്തുണ്ടോ എന്ന് അറിയില്ല. അല്ല, ഒരുത്തരം കഴിച്ചു വിടുകയാണ്, ഇവർക്കെല്ലാം ജാതകപരമായിട്ട് ഇന്ന ഇന്ന പ്രശ്നം ഉണ്ടാകും. എല്ലാവരും ഒരിടത്ത് വന്ന് മരിക്കുന്നു. അതിന് നമ്മളൊരു പാറ്റേൺ സീക്കിംഗ് ആയിട്ട്, ഒരു ഡിസൈൻ സീക്കിംഗ് ആയിട്ട് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നത്. ഈ കോയിൻസിഡൻസ് എല്ലാം തന്നെ നമ്മൾ ശരിക്കും വിശദീകരിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരർത്ഥവും ഒരു രീതിയിലും കിട്ടില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് കോയിൻസിഡൻസ് ആണ്, പല നമ്മുടെ ബ്രെയിൻ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതെല്ലാം എങ്ങനെ ഒരുമിച്ച് വരുന്നു, ഇതെല്ലാം എങ്ങനെ എല്ലാവരും വരുന്നു എന്നുള്ളത്. ഇതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഇതിനെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ആക്ച്വലി ഇതിന് അർത്ഥവും ലക്ഷ്യമൊന്നും ഇല്ല, നമ്മൾ ആരോപിക്കുന്നതാണ്. അങ്ങനെ ഒരു ലക്ഷ്യവും അർത്ഥവും ആരോപിച്ചതിന് ശേഷം അത് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ട്രബിളാവും, ട്രാപ്ഡ് ആവും. ഞാൻ ഈ പറയുന്ന ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം. ഇപ്പോൾ സ്വീഡനും ഡെൻമാർക്കും, ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ടുള്ള എക്സാമ്പിളാണ്. സ്വീഡനും ഡെൻമാർക്കും തമ്മിൽ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്കോർ ബോർഡ് ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വീഡനും ഡെൻമാർക്ക് എന്തായിരിക്കും എഴുതി ചേർക്കുക? SWEDEN എന്നായിരിക്കും അല്ലേ. ഒരു രാജ്യത്തിന് മൊത്തം പേര് എഴുതത്തില്ലല്ലോ. SWEDEN ഇത് രണ്ടുകൂടെ വായിച്ചാൽ എന്ത് വരും? സ്വീഡൻ. ഇനി ഇതിനകത്ത് എന്തൊക്കെ വാക്കുകളാണ് ഒഴിവാക്കിയെന്ന് നോക്കുക. SWEDEN ഒഴിവാക്കിയത് സ്വീഡനിൽ നിന്ന് SWE എടുത്തിട്ടുള്ളൂ, DEN ഒഴിവാക്കി. ഇപ്പൊ DEN ഇങ്ങ് എടുക്കുക. ഡെൻമാർക്കിൽ DEN എടുത്തോളൂ, മാർക്ക് ഒഴിവാക്കി, മാർക്ക് ഇങ്ങ് എടുക്കുക. ഇപ്പോൾ ഡെന്നും മാർക്ക് ഇടാകുമ്പോൾ എന്ത് കിട്ടി? ഡെൻമാർക്ക്. മനസ്സിലായി? ഇതിന് രണ്ടേ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ അത് സ്വീഡനായിട്ട് മാറും. അതിനകത്ത് മാറ്റി ബാക്കി സാധനം എടുത്ത് വെക്കാന്നുണ്ടെ ഡെൻമാർക്ക് ആവും. ഇതെങ്ങനെയാണ് ഈ രണ്ട് രാജ്യങ്ങളുടെ പേര് ഇങ്ങനെ എഴുതുമ്പോൾ ഒരേപോലെ വരുന്നത്? ഇതെന്തൊരു കോയിൻസിഡൻസ് ആണ്, എന്ത് അത്ഭുതമാണ്! നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ? ഒരു ചുക്കുമില്ല. ഇത് ജസ്റ്റ് ഒരു സംഗതി നടക്കും, പക്ഷെ നമ്മളുടെ ബ്രെയിൻ അത് വിശ്വസിക്കുക. നമ്മൾ കുറെ തിയറീസ് ഇങ്ങനെ നെയ്ത് പോട്ടു, ആ ഇങ്ങനെ വരുന്നു. ആ ഒരു സ്ലൈഡ് ഞാൻ കാണിക്കാം. When Sweden plays against Denmark, the scoreboard will display Sweden. ഉണ്ടോ? Sweden. മനസ്സിലായല്ലോ. ഇനി ഇതിനകത്ത് അൺയൂസ്ഡ് ലെറ്റേഴ്സ് ഏതാണ്? ഒന്ന് സ്വീഡനിലെ ഡെൻ. സ്വീഡന് മൊത്തം എഴുതി കഴിഞ്ഞാൽ സ്വീഡൻ, അതിൻ്റെ ഡെൻ എടുക്കുന്നു. പിന്നെ ഡെൻമാർക്കിൽ മൊത്തം എഴുതി കഴിഞ്ഞാൽ ഡെൻമാർക്ക്, അതിൽ മാർക്ക് എടുക്കുന്നു. ഇത് രണ്ടുമാണ് ബാക്കി വരുന്ന സാധനങ്ങൾ. ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ ഡെൻമാർക്കുമായി. ഓക്കെ, എക്സാക്ട്ലി അതുമായി. അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്? ഇത് ഒരു രാജ്യത്തിൻ്റെ പകുതി എടുത്ത് അത് എടുക്കുമ്പോൾ ഒരു രാജ്യം കിട്ടുന്നു, അതിൻ്റെ ബാക്കി രണ്ടെണ്ണം എടുക്കുമ്പോൾ മറ്റേ രാജ്യം കിട്ടുന്നു. ഇതെന്താണ്? ഇത് എന്തെങ്കിലും ഡിസൈനിങ്ങോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ ഒന്നും ആണ്? ഒന്നുമില്ല. ഇനി എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ല. രണ്ടടുത്താൽ രണ്ട് രാജ്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷ് സ്പെല്ലിങ് നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നു. ഇതാണ് ഈ കോയിൻസിഡൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കും. ഇത് വൺ ടൈം, ചിലയിടത്ത് ഒരേ തവണയായിരിക്കും സംഭവിക്കുന്നത് ചരിത്രത്തിലാകപ്പാട്. ചിലപ്പോൾ ഒരുപാട് തവണ സംഭവിക്കും, ചിലപ്പോൾ പലയിടങ്ങളിലായിട്ട് സംഭവിക്കും. ഇതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥങ്ങളും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് അർത്ഥങ്ങളും പാറ്റേണുകളും ഒക്കെ കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ യു വുഡ് ബി ഇൻ ട്രബിൾ. മനസ്സിലായാലും ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ച് പല പല കോടിക്കണക്കിന് ഇങ്ങനെ ഷെൽഫ് നിറച്ച് എഴുതി വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. മനസ്സിലായാലും അതേപോലെ ഉള്ളു. അതുകൊണ്ട് ഇതേ ഉള്ളൂ, കോയിൻസിഡൻസസ് ഒരുപാട് ഉണ്ടാവാം. അതെല്ലാം ഒരുമിച്ച് ഒരു ഒരു അംബ്രലയ്ക്ക് കീഴിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് വളരെ ടീസിങ് ആയിട്ട് തോന്നും. നമ്മുടെ ഈ മതവിശ്വാസങ്ങളിലെയും അന്ധവിശ്വാസങ്ങളിലേക്കും അടിസ്ഥാനമാണ്. സാധാരണ മനുഷ്യർക്ക് അത് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. അവരുടനെ ഒരു കൊക്കയിലേക്ക് അങ്ങ് ചാടും, ആ അതിങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഒരാൾക്ക് എന്തുകൊണ്ടാണ്, ഒരു കൊച്ചു കുട്ടിക്ക് എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് അവൻ ഇപ്പോൾ അവൻ തെറ്റൊന്നും ചെയ്യില്ലല്ലോ, അപ്പോൾ അവൻ മുന്നേ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അപ്പോൾ അവൻ്റെ ആത്മാവ് പഴയ ജന്മത്തിൽ ഒരു റേപ്പിസ്റ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സാധനം അടിച്ചു കൂടും. ഓ, അതാണ് കാരണം. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കും? അത് ഇവിടെ നിന്നുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. ടൈം ഡയലേഷൻ നടക്കുന്നു, പരിഹാരക്രിയ. സാറേ, ഇതാണ് അതിൻ്റെ ഒരു ബേസ്. ഓക്കെ.